അമരം തിരിഞ്ഞുപോയി നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കൊമ്പൻ. എന്തൊക്കെ നേരിടേണ്ടി വന്നാലും തന്റെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞവനോടുള്ള ധാർഷ്ട്യം ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ പേടിച്ച് പിന്മാറില്ല എന്ന മനോഗതിയുള്ളവൻ. ഗുരുവായൂർ മുകുന്ദൻ. കുമ്പളങ്ങാട്ടെ തുളസീദാസ രാജ എന്ന വ്യക്തി 1986 സെപ്റ്റംബർ 8 ശ്രീ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയതാണ് മുകുന്ദനെ. 6 വയസ്സിലായിരുന്നു അവൻ പുന്നത്തൂർ കോട്ടയിലെത്തുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും ആനയിലെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. മുകുന്ദന്റെ രീതിക്ക് പാപ്പാൻമാർ നടക്കണം. നടക്കിരുത്തിയ അന്ന് തന്നെ ആനക്കോട്ടയിലെ പേരെടുത്ത പാപ്പാൻ KP കുഞ്ഞിരാമനെ ഇടിച്ചിട്ടുകൊണ്ടായിരുന്നു മുകുന്ദന്റെ തുടക്കം. അത് പ്രായത്തിന്റേതാണെന്ന് കരുതിയ ആ സംഭവം കഴിഞ്ഞ് മുകുന്ദൻ പല പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കൃഷ്ണൻ നായർ എന്ന പാപ്പാനെ കുത്തി. രക്ഷപ്പെട്ടെങ്കിലും പൂർണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ആക്രമണമായിരുന്നു അത്. 12 വയസ്സിൽ അവൻ കൊലയാളിയായി. 1992 ഓഗസ്റ്റ് 9 പങ്ങു എന്ന ചട്ടക്കാരനെ അവൻ കൊല ചെയ്തു. ഒരു അളവ് കോലാലും അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഒരിക്കൽ മദപ്പാട് സമയത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോഴായിരുന്നു അവന്റെ അമരങ്ങൾക്ക് പരിക്കുകൾ പറ്റിയെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഡോക്ടർമാരും പറയുന്നു.